أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد آران غلاس لے استاذين دے پريا پتا گوٹو گارے اندان نگل دے بشاشنگل کے اللہ ورکو سوگل لے الحمد لله ما شاء الله تاریخ لے پتامت پاڑم کائنیا کلاس نمال چرس جائدو ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിശ്വാസികളായ ജനങ്ങൾ അഗ്നികുണ്ടാരത്തിലേക്കിട്ട ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ആ പാഠം കഴിഞ്ഞതിന് ശേഷം കുറേ വർക്കുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും ചെയ്തിട്ടുണ്ടോ? വർക്കുകൾ ചെയ്തവരൊന്ന് കൈപൊക്കിയേ. മാഷാല്ലാ, അൽഹംദുലില്ല, കൈതാത്തിക്കോളൂ. ചെയ്യാത്ത കുറച്ച് ആളുകളുണ്ട്, അവർ നിർബന്ധമായും ഇന്ന് തന്നെ എഴുതി നിങ്ങളുടെ ഉസ്താദിന് അതൊക്കെ അയച്ചു കൊടുക്കണം. ഓക്കെ അല്ലേ? നമ്മൾ അവസാനമായി ചർച്ച ചെയ്തത് അവിശ്വാസികളുടെ മുന്നിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ യുക്തിപരമായ ചോദ്യങ്ങൾ വന്നപ്പോൾ അവർ ഉത്തരം മുട്ടി. പക്ഷേ അവരുടെ ദുർവാശിയും അഹങ്കാരവും കാരണം ഇബ്രാഹിം നബിയെ അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല. അങ്ങനെ വന്നപ്പോൾ അവസാനം അവർ ചെയ്തതാണ് ഇബ്രാഹിം നബിയെ കരിച്ചു കളയുക എന്നുള്ളത്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു തആല സംരക്ഷിച്ചു. തീയോട് അള്ളാഹു തആല എന്താണ് പറഞ്ഞത്? ആരാ പറയുക? ആ പറയൂ, എല്ലാവരും പറഞ്ഞോളൂ. അള്ളാഹു തആല തീയിനോട് എന്തോ കൽപ്പിച്ചിട്ടുണ്ട്. എന്താണത്? ആ ഖുൽനായാ നാറുകൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. വെരി ഗുഡ്, എല്ലാവരും പറഞ്ഞല്ലോ മാഷാല്ലാ. അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയില്ലേ? എന്താണ്? അതും കൂടെ പറഞ്ഞോളൂ. തീയെ നീ ഇബ്രാഹിമിനു തണുപ്പും രക്ഷയുമായി തീരുക. ഓക്കെ, എല്ലാവരും പഠിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാ. അങ്ങനെ 7 ദിവസത്തിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു രോമത്തിന് പോലും പോറലേൽക്കാതെ അള്ളാഹു തആല സംരക്ഷിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സുന്ദരനായിക്കൊണ്ട് ആ തീയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഈ കാഴ്ച കണ്ടുകൊണ്ട് പല ആളുകളും ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ നംറൂദിന് വീണ്ടും ദേഷ്യം പിടിച്ചു. നംറൂദ് ആരാന്ന് എല്ലാവർക്കും അറിയില്ലേ? ആ നാട്ടിലെ ധിക്കാരിയായ ഒരു ഭരണാധികാരി. നംറൂദ് ഇബ്രാഹിം നബിയെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. എന്നിട്ട് പല ചോദ്യങ്ങളും ചോദിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അടുത്തിരുത്തിക്കൊണ്ട് ചോദിച്ചു, ഓ ഇബ്രാഹിമേ, നിന്റെ ദൈവത്തിന് എന്തെല്ലാം കഴിയും? അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരെ കൂളായിക്കൊണ്ട് ഉടനെ മറുപടി പറഞ്ഞു, ഇന്നല്ലാഹു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എൻ്റെ ദൈവം അള്ളാഹു ജനങ്ങളെ ജീവിപ്പിക്കും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണെന്ന് പറഞ്ഞു. ഈ സമയത്ത് വിഡ്ഢിയായ നംറൂദ് എന്താണ് ചെയ്തതെന്നറിയാമോ? നംറൂദ് ചെയ്തത് തൻ്റെ ജയിലിലുള്ള 2 ആളുകളെ വിളിച്ചു വരുത്തി. എന്നിട്ട് നംറൂദ് ഒരാളെ വധിച്ചു കളയുകയും ഒരാളെ വിട്ടയക്കുകയും ചെയ്തു. എന്നിട്ട് ഇബ്രാഹിം നബിയോട് പറഞ്ഞു, നോക്കൂ, ഞാൻ ഒരാളെ ജീവിപ്പിക്കുകയും ചെയ്തു, ഒരാളെ മരിപ്പിക്കുകയും ചെയ്തു. ഇത് എനിക്കും ചെയ്യാൻ കഴിയുന്നതാണ്. നംറൂദിൻ്റെ ഒരു വിഡ്ഢിത്തരം നോക്കണം നിങ്ങൾ.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിട്ടുകൊടുത്തില്ല. വീണ്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എൻ്റെ റബ്ബ് അള്ളാഹു സൂര്യനെ ഉദിപ്പിക്കുകയും അസ്തമിപ്പിക്കുകയും ചെയ്യുന്നവനാണെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ നംറൂദിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം മുട്ടിയപ്പോൾ വീണ്ടും നംറൂദും സംഘവും ആക്രമണങ്ങൾ അയച്ചുവിടാൻ തുടങ്ങി. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിലായി, എൻ്റെ കൂടെ വിശ്വസിച്ച ഒരുപാട് ആളുകൾ ഈ ബാബിലോണിലുണ്ട്. പക്ഷേ അവരുടെ വിശ്വാസം നംറൂദിനെ ഭയന്നുകൊണ്ട് അവർക്ക് പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ വിശ്വാസികളെയുമായി ഈ ബാബിലോണിൽ തന്നെ വസിക്കുക എന്നത് സേഫല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്നും ഹിജറ പോവുകയാണ്. ആ ഹിജറയെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. സ്ക്രീനിൽ നോക്കൂ, അൽ വഹദത്തുൽ ഹാദിയ ശറ, പാഠം 11, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഹിജറ. എല്ലാവരും കിതാബൊക്കെ പൂട്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഹിജറയുടെ ഭാഗം ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ അന്ന് വിശ്വസിച്ച ഒരാളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പിതാവിൻ്റെ സഹോദരനായ ലൂത്ത് എന്ന ആൾ. പിന്നീട് നബിയായിട്ടുണ്ട് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ സാറാ ബീവി. അതുപോലെ ബാബിലോണിലെ ധാരാളം വിശ്വാസികളായ ആളുകളുണ്ട്. ഇവരുടെ എല്ലാം വിശ്വാസം നംറൂദിനെ പേടിച്ചുകൊണ്ട് അവർ പുറത്ത് പറഞ്ഞിട്ടില്ല. അവരെയുമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബാബിലോണിൽ നിന്നും വളരെ വിദൂരത്തുള്ള ഹർറാൻ എന്ന ഒരു സ്ഥലത്തേക്കാണ് അവർ യാത്ര പോകുന്നത്. ഈ ഹർറാനിലെത്തിയപ്പോൾ അവിടെയുമുണ്ട് കുറേ ജനങ്ങൾ. ബാബിലോണിലുള്ള ജനങ്ങൾ വിഗ്രഹങ്ങളെയായിരുന്നു ആരാധിച്ചിരുന്നത്. എന്നാൽ ഹർറാനിലുള്ള ആളുകൾ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയുമൊക്കെയാണ് ആരാധിച്ചിരുന്നത്. നാം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ യുക്തിപരമായ പ്രബോധനമാണ്. ആ യുക്തി തന്നെയാണ് ഇവിടെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രയോഗിക്കുന്നത്. ഹർറാനിലെ ജനങ്ങൾ രാത്രിയാകുമ്പോൾ ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടും. അങ്ങനെ അവിടെ ജനങ്ങൾക്കൊരു ശീലമുണ്ടായിരുന്നു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ കുറേ യുവാക്കൾ കൂടുന്ന ഒരു സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് ഇബ്രാഹിം നബി അവരോട് പറഞ്ഞു, ആ ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രമാണ് എൻ്റെ ദൈവമെന്ന് അവരോട് പറയും. കുറച്ച് കഴിയുമ്പോൾ ആ നക്ഷത്രം അവിടെ നിന്ന് അപ്രത്യക്ഷമാവും. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് പറയും, ആ നക്ഷത്രം മറഞ്ഞു പോയിട്ടുണ്ട്, ഈ മറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ അപ്രത്യക്ഷമാകുന്ന വസ്തുക്കളൊന്നും ദൈവമാക്കാൻ പറ്റുകയില്ല എന്ന് അവരോട് ബോധ്യപ്പെടുത്തി കൊടുക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കാണാം, ചന്ദ്രൻ ഇങ്ങനെ കാണുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അതാ അങ്ങോട്ട് നോക്കൂ, നല്ല പ്രകാശിക്കുന്ന ചന്ദ്രൻ, അതാണ് എൻ്റെ ദൈവമെന്ന് പറയും. അപ്പോഴും അവർ ആ ചന്ദ്രനിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. അവർ ചന്ദ്രനെ ആരാധിക്കുന്നവരാണ്. എന്നിട്ട് കുറേ കഴിയുമ്പോൾ ചന്ദ്രൻ ഇങ്ങനെ അപ്രത്യക്ഷമാകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ചന്ദ്രനും അത് അപ്രത്യക്ഷമായിപ്പോയി, അതുകൊണ്ട് ചന്ദ്രനെയും ആരാധിക്കാൻ പറ്റൂല, കാരണം അപ്രത്യക്ഷമാകുന്നതിനെ എങ്ങനെയാണ് നമ്മൾ ദൈവമാക്കി കരുതുക. അങ്ങനെ നേരം വെളുക്കുമ്പോൾ സൂര്യനും ഒരു ഭാഗത്ത് നിന്നിങ്ങനെ ഉദിച്ചു വരും. അങ്ങനെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, കണ്ടോ നിങ്ങൾ, നല്ല പ്രകാശിക്കുന്ന സൂര്യൻ അതാ ഉദിച്ചു വരുന്നു, അതാണ് എൻ്റെ ദൈവമെന്ന് പറയും. അങ്ങനെ കുറേ കഴിയുമ്പോൾ സൂര്യനും അപ്രത്യക്ഷമാകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയും, നോക്കൂ നിങ്ങൾ, സൂര്യനും അതാ അസ്തമിച്ചു പോയി, ഇനി എങ്ങനെ നമ്മൾ അസ്തമിക്കുന്ന സൂര്യനെ ദൈവമാക്കിയെടുക്കും. അങ്ങനെ വളരെയധികം യുക്തിപരമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെ ചന്ദ്രനെ ആരാധിക്കുന്നതിൽ നിന്നും നക്ഷത്രത്തിനെ ആരാധിക്കുന്നതിൽ നിന്നും സൂര്യനെ ആരാധിക്കുന്നതിൽ നിന്നും അവരെ സത്യത്തിൻ്റെ വഴിയിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ യുക്തിപരമായി കൊണ്ടുവരികയാണ്. സൂറത്തുൽ അൻആമിൽ ഈ ഭാഗം പറയുന്നുണ്ട്. നോക്കൂ, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما جن عليه الليل رأى كوكبا قال هذا ربي فلما أفل قال لا أحب الآفلين فلما رأى القمر بازغا قال هذا ربي فلما
فلقال لئن لم يهدني ربي لأكونن من القوم الضالين فلما رأى الشمس بازغة قال هذا ربي قال هذا ربي هذا أكبر فلما أفلت قال يا قوم إني بريء مما تشركون صدق الله العلي العظيم സൂറത്തുൽ അൻആമിലൂടെ അള്ളാഹു തആല ഈ ചരിത്ര സംഭവത്തെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി എല്ലാവരും കിതാബ് എടുക്കൂ. പേജ് നമ്പർ 47 കണ്ടോ? ആരാ ഇനി എടുക്കാത്തത്? ഓക്കെ ഓക്കെ, എല്ലാവരും എടുത്തു നോക്കൂ. ഉസ്താദ് വായിക്കുകയാണേ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അൽ വഹ്ദത്തുൽ ഹാദിയ അശറ, പാഠം 11. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഹിജ്റ. ഹിജ്റ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നും എവിടേക്ക് ഹിജ്റ പോയത്? ആ മദീനയിലേക്ക് ഹിജ്റ പോയി, പലായനം ചെയ്ത്. ഓക്കെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പിതൃവ്യപുത്രനായ ലൂത്ത് അലൈഹിസ്സലാമും ഭാര്യ സാറ റളിയല്ലാഹു അൻഹായും ഇബ്രാഹിം അലൈഹിസ്സലാമിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. തിരുമേനിയെ അള്ളാഹു തആല അത്ഭുതകരമായ വിധത്തിൽ അഗ്നികുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് കണ്ടപ്പോൾ തൻ്റെ ജനങ്ങളിൽ ചിലർ വിശ്വസിച്ചു. നംറൂദ് ചക്രവർത്തിയെയും അവൻ്റെ സമൂഹത്തെയും ഭയന്നുകൊണ്ടായിരുന്നു ഇവർ വിശ്വസിച്ചത്. അടുത്ത പാരഗ്രാഫ് നോക്കൂ, വിരൽ വെച്ചോളൂ കേട്ടോ. വിശ്വാസികളുമായി ബാബിലോണിൽ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ഹിജറ പുറപ്പെട്ടു. കൂടെ അവരുടെ സമ്പത്തും കന്നുകാലികളും ഉണ്ടായിരുന്നു. അങ്ങനെ ആയിരക്കണക്കിനു മൈലുകൾ താണ്ടി അവർ ഹറാനിലെത്തി. ഹറാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശമാണ്. ഹറാൻ നിവാസികൾ വിഗ്രഹങ്ങളെയും ആകാശഗോളങ്ങളെയും ആരാധിക്കുന്നവരായിരുന്നു. ആകാശഗോളങ്ങൾ ഉദയാസ്തമയങ്ങൾക്കു വിധേയമാകുന്ന സൃഷ്ടികളായതുകൊണ്ട് അവകളൊന്നും ദൈവമാക്കാൻ യോഗ്യമല്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ ഇബ്രാഹിം അലൈഹിസ്സലാം ഉദ്ദേശിച്ചു. അവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെല്ലാവരും ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് പോയിട്ട് പറഞ്ഞത്, ഈ കാണുന്ന നക്ഷത്രമാണ് എൻ്റെ ദൈവം. അത് മായുമ്പോൾ പറയും, ആ മായുന്നതൊന്നും ദൈവമാക്കാൻ പറ്റുകയില്ല. പിന്നീട് സൂര്യന്, ചന്ദ്രൻ, ഇങ്ങനെ വളരെ യുക്തിപരമായിട്ടായിരുന്നു അവരെ ഇസ്ലാമിൻ്റെ വഴിയിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ക്ഷണിച്ചത്. നോക്കൂ, ബാക്കി നോക്കൂ. രാത്രി ഇരുട്ടിയപ്പോൾ ആകാശത്തു കണ്ട ഒരു നക്ഷത്രത്തെ ചൂണ്ടി ഇത് എൻ്റെ റബ്ബാണെന്ന് അദ്ദേഹം പറഞ്ഞു. അത് അസ്തമിച്ചപ്പോൾ അസ്തമിക്കുന്നവരെ ഞാൻ ദൈവമായി ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞു. ചന്ദ്രൻ പൊങ്ങിയതായി കണ്ടപ്പോൾ ഇതാണെൻ്റെ റബ്ബ് എന്ന് പറഞ്ഞു. അത് അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ റബ്ബ് എനിക്ക് നേർവഴി കാണിച്ചു തരുന്നില്ലെങ്കിൽ തീർച്ചയായും ഞാൻ വഴിപിഴച്ച ജനവിഭാഗത്തിൽ പെട്ടവനായിത്തീരും. അതാണ് ഖുർആനിൽ പറഞ്ഞത്. فلما رأى القمر بازغا قال هذا ربي فلما أفل قال لئن لم يهدني ربي لأكونن من القوم الضالين. اوكي ان شاء الله ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. വളരെ രസകരമായ ചരിത്രങ്ങളാണ് ഇനിയൊക്കെ വരാനിരിക്കുന്നത്. ഇൻഷാല്ലാ ഈ പാഠഭാഗങ്ങൾ എല്ലാവരും നന്നായി വായിക്കണം. കഴിഞ്ഞ പാഠഭാഗത്തിലെ വർക്കുകളെല്ലാം ഇന്ന് തന്നെ എഴുതി പൂർത്തിയാക്കി ഉസ്താദുമാർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. يا حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله.
Salatullah, Salamullah, Alayka ya Rasulullah. Salatullah, Salamullah, Alayka ya Habib.